നമസ്കാരം. ആരാധനാലയങ്ങൾ ജൂൺ 8-ന് ശേഷം തുറക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇളവുകൾ കിട്ടി. ഒരു വിഭാഗം ആളുകൾ ആശങ്കയിലും മറ്റൊരു വിഭാഗം വിശ്വാസികൾ സന്തോഷത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനമാണെങ്കിൽ രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ പോലും ലോക്ക്ഡൗൺ സമയത്ത് ശക്തമായ കർശനമായ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്ന ലോക്ക്ഡൗൺ സമയത്തുണ്ടായിരുന്ന രോഗവ്യാപന തോതല്ല ഇപ്പോഴുള്ളത്. രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. അതേപോലെ സമ്പർക്കത്തിൽ കൂടെ രോഗം പകരുന്ന ആളുകളുടെ എണ്ണവും ദിനേന വർദ്ധിക്കുന്നു. ലോക്ക്ഡൗണിനാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഇളവുകളും കൊടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ജൂൺ 8 മുതൽ ആരാധനാലയങ്ങൾ തുറക്കാനുള്ള അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥനകൾ നടത്താനുള്ള ഉപാധികളോടെ ഇളവുകൾ കൊടുത്തത്. രോഗവ്യാപനം കൂടുമ്പോൾ ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ തുറക്കുന്നത് ഒരു വിഭാഗം ആളുകൾ ആശങ്കയോടെയാണ് കാണുന്നത്. ഗതാഗത സൗകര്യങ്ങളെല്ലാം സാധ്യമായതുകൊണ്ട് തന്നെ മുസ്ലിം വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനയായ പള്ളികളിൽ കയറേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ പള്ളികൾ തുറക്കുന്നത് കൊണ്ട് രോഗവ്യാപനം കൂടുമോ? യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. രോഗവ്യാപനത്തിന് കൂടുന്നത് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സ്വമേധയാൽ നമ്മൾ ഒഴിവാക്കാൻ അതിനുള്ള വിവേകം നമ്മൾ കാണിക്കണം. ഈ തിരക്കിട്ട സമയത്ത് പള്ളികൾ തുറക്കാനുള്ള അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിലും വിവേകത്തോടെയും യുക്തമായിട്ടുമായിരിക്കണം നാം ഒരു തീരുമാനമെടുക്കേണ്ടത്. പള്ളികൾ അടച്ചിട്ടാലും പ്രാർത്ഥനയ്ക്ക് മതപരമായി ഒരു തടസ്സമേ അല്ല. കാരണം ഇത്രയും ദിവസങ്ങളോളം മാസങ്ങളോളം റമദാനിൽ പോലും ആളുകൾ പ്രാർത്ഥിച്ചത് വീട്ടിലിരുന്നിട്ടാണ്. അതുകൊണ്ട് അതൊരു മതപരമായ പ്രശ്നമല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേത് ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും ആരാധനാലയങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ട് മാത്രമേ ആരാധന നടത്താവൂ എന്നില്ല. പിന്നെ കേന്ദ്ര സർക്കാരാണെങ്കിൽ ഉപാധികളോടെയോ അല്ലെങ്കിൽ കർശനമായ നിബന്ധനകളോടെയുമാണ് ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത്. അതായത് വരുന്ന ആളുകളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, പള്ളികളിൽ വരുന്ന ആളുകളാണെങ്കിൽ സ്വന്തമായിട്ട് മുസല്ല കൊണ്ടുവരണം, അതേപോലെ ചെരുപ്പെല്ലാവരും സ്വകാര്യ സ്ഥലത്ത് വണ്ടിയിലോ മറ്റോ വെക്കണം, പൊതുസ്ഥലത്ത് ചെരുപ്പിടാൻ പാടില്ല. ഈ കർശനമായ നിബന്ധനകളൊന്നും പാലിച്ചുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം പ്രായം കൂടി ആളുകൾ പള്ളിയിൽ വരരുത്, പ്രായം കുറഞ്ഞ കുട്ടികൾ വരരുത്. സാധാരണ പള്ളിയിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 90% പ്രായമായ ആളുകളാണ്. അപ്പോൾ തിരക്കിട്ട അല്ലെങ്കിൽ ടൗണുകളിലൊക്കെ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളികൾ തുറന്നു കൊടുത്താൽ അവിടെ വരുന്ന വിശ്വാസികൾ പല തരക്കാരനാകും. ക്വാറന്റൈൻ കഴിഞ്ഞവരുണ്ടാവാം, ക്വാറന്റൈൻ ലംഘിച്ചവരുണ്ടാവാം. ഇപ്പോൾ തന്നെ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഈ സാഹചര്യത്തിൽ അനുമതി കിട്ടിയാലും ഇളവുകളോടുകൂടിയിട്ട് ആരാധനാലയങ്ങൾ നഗര കേന്ദ്രീകങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തുറക്കരുത് എന്നാണ് നാം ഓരോ വിശ്വാസിയും ചെയ്യേണ്ട അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും സ്വീകരിക്കേണ്ട നയം. ഗ്രാമങ്ങളിൽ പുറത്തുനിന്നുള്ള ആരുകളും വരാത്ത അല്ലെങ്കിൽ ഒരു വീടിനോട് ചേർന്നുള്ള പള്ളികളോ ഉണ്ടെങ്കിൽ ചെറിയ അമ്പലങ്ങളോ ഉണ്ടെങ്കിൽ സാമൂഹ്യ വ്യാപനമേൽ സോഷ്യൽ ഡിസ്റ്റൻസോ ഒക്കെ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ടൗണിലോ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലൊക്കെ എത്തുന്ന സമയത്ത് ഈ ഓരോ ആളുകളെയും നമുക്ക് പരിശോധിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും വിവേകപൂർണമായ തീരുമാനം ഈ ഒരു ഇളവുകളുടെ സാഹചര്യത്തിൽ പോലും പള്ളികൾ തുറക്കാതിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. പള്ളികൾ തുറന്ന് പ്രാർത്ഥന തുടങ്ങിയാൽ പിന്നെ വരുന്ന ആളുകളുടെ എണ്ണത്തിനോ അല്ലെങ്കിൽ അത് ഏത് തരക്കാരാണോ എന്നത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ രോഗവ്യാപനം എന്നുള്ള ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. പാളയം പള്ളിയും അതേപോലെ കോഴിക്കോടുള്ള പള്ളിയുമെല്ലാം ഇളവുകൾ കിട്ടിയാലും തുറക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ വിവേകപൂർണവും അഭിനന്ദനാർഹവുമായ തീരുമാനമാണിത്. ഇങ്ങനെ ഓരോ മതസംഘടനകളും തങ്ങളുടെ പ്രധാന പള്ളികൾ തൽക്കാലം ആരാധനകൾക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഈ രോഗവ്യാപനം തടയാൻ മതപരമായ അല്ലെങ്കിൽ അത്തരം നേതാക്കളുടെ പിന്തുണ സമൂഹത്തിന് കിട്ടുമ്പോഴാണ് വിശ്വാസികൾക്ക് ഇത്തരം കാര്യത്തിലുള്ള വാശി ഒഴിവാക്കാൻ സാധിക്കൂ. ആരാധനാലയങ്ങളിൽ പോയിട്ടില്ലെങ്കിൽ ഏതായാലും ദൈവം കോപിക്കാനൊന്നും പോകുന്നില്ല. പ്രാർത്ഥന നടത്താൻ വീടും ഉത്തമം തന്നെയാണ് ചില സാഹചര്യങ്ങൾ. ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിലെല്ലാം ഇതേപോലെ മഹാമാരി പടർന്നു പിടിക്കുകയും ഒന്നിച്ചൊരു സ്ഥലത്ത് ആരാധന നടത്തുകയും മഹാമാരിയുടെ വ്യാപനം കൂടുകയും ചെയ്ത നിർഭം.
ആ കാലത്തെല്ലാം ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീടുകളിലാണ് നമസ്കരിക്കേണ്ടത്. കേരളത്തിൽ സർക്കാർ ഇളവ് തന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഗവ്യാപനം കൂടുകയാണ്. ദയവ് ചെയ്ത് ആരാധനാലയങ്ങൾ തുറന്ന് ഇനി സമുദായത്തിനോ സമൂഹത്തിനോ ചീത്തപ്പേരുണ്ടാക്കരുത്. നമ്മുടെ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ മതം നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടെ ഒരു ഭാഗമാണ്. ആരാധനാലയങ്ങൾ തൽക്കാലം നമുക്ക് തുറക്കുന്നത് നീട്ടിവെക്കാം. ജനങ്ങളുടെ വിശ്വാസികളുടെ ആരോഗ്യമാണ് നമുക്കിപ്പോൾ പ്രധാനം.